യുഎഇ പ്രഖ്യാപിച്ച പുതുമാപ്പിന്റെ ആനുകൂല്യം തേടാനായി അസോസിയേഷനുകളെയും സംഘടനകളെയും സാമൂഹ്യ പ്രവർത്തകരെയും സമീപിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. നിരവധി ആളുകളുടെ കഥ നാം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊരു കഥയാണ് അറേബ്യൻ സ്റ്റോറീസിൽ ആദ്യം. എല്ലാവർക്കും അറേബ്യൻ സ്റ്റോറീസിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഫുജൈറയിൽ 20 വർഷത്തിലേറെയായി താമസ രേഖകളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു ഉമ്മയും മകനുമുണ്ട്. സൈറ ഉമ ഏറെ നാൾ സ്കൂളിലെ അധ്യാപികയായിരുന്നു. മകൻ പർവേസ് ബുദ്ധിമാന്യമുള്ള മകനാണ്. 40 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. സൈറ ഉമ്മയും പർവേസിനെയും കണ്ടെത്തിയത് ഇവർക്ക് തൊട്ടടുത്തുള്ള ഒരു മലയാളിയാണ്. അദ്ദേഹം വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫുജൈറയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഈ വിഷയത്തിൽ ഇടപെട്ടു. കേരളത്തിലുള്ള ഉമാ പ്രേമനെയും ഇവർ ബന്ധപ്പെട്ടു. അങ്ങനെ അവർക്ക് നല്ലൊരു ജീവിതം ഒരുങ്ങുകയാണ്. പുനെ സ്വദേശികളായ സൈറ ഉമ്മയ്ക്കും പർവേസിനും നാട്ടിൽ പറയാൻ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല. ഇവരെ ഏറ്റെടുക്കാൻ ഉമാപ്രേമൻ തയ്യാറായിരിക്കുകയാണ്. അട്ടപ്പാടിയിലുള്ള ശാന്തിയിലേക്ക് ഏറെ വൈകാതെ ഇരുവരെയും അവർ കൊണ്ടുപോകും. ഈ നല്ല വാർത്തയോടെ അറേബ്യൻ സ്റ്റോറീസ് ആദ്യത്തെ കഥ അവതരിപ്പിക്കുന്നു. ഇരുപത് വർഷത്തിനു ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താനുള്ള വെമ്പലിലാണ് ഫുജൈറയിലെ അധ്യാപികയായിരുന്ന സൈറയും മകൻ പർവേസും. 80-ാം വയസ്സിൽ അരയ്ക്ക് കീഴെ തളർന്ന നിലയിലാണ് സൈറയെങ്കിൽ മാനസിക വളർച്ചയില്ലാത്ത നിലയിലാണ് 41 വയസ്സുള്ള മകൻ പർവേസ്. ഉറ്റവർ ഉപേക്ഷിച്ച ഇരുവരെയും സംരക്ഷിക്കുന്നതും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നതും ഫുജൈറയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബാണ്. ഫുജൈറയിലെ സ്വകാര്യ സ്കൂളിൽ 17 വർഷം അധ്യാപികയായിരുന്നു പൂനെ സ്വദേശിനിയായ സൈറ സെയ്ദ്. 1976 മാർച്ചിലാണ് സൈറ ഫുജൈറയിലെത്തുന്നത്. വിമാനമാർഗം ഇവിടെയെത്തിയ ഇവർ സ്കൂളിൽ അധ്യാപികയായി ചേർന്നു. ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക് എന്നീ വിഷയങ്ങളാണ് പഠിപ്പിച്ചിരുന്നത്. പാകിസ്ഥാൻ സ്വദേശി സെയ്ദ് അഹമ്മദിനെയാണ് സൈറ വിവാഹം ചെയ്തത്. ഈ വിവാഹത്തിലെ ആദ്യ മകനാണ് ബുദ്ധിമാന്യമുള്ള 41 വയസ്സുകാരൻ അബ്ദുൾ റഷീദ് പർവേസ്. ഇന്ത്യയിലാണ് സൈറ പർവേസിനെ പ്രസവിച്ചത്. ഇദ്ദേഹത്തെ കൂടാതെ മറ്റൊരു മകനും മകളും കൂടി സൈറയ്ക്കുണ്ട്. ഇവർ ഉമ്മയെയും സഹോദരനെയും തിരിഞ്ഞു നോക്കാറില്ല. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. 98-ലാണ് അവസാനമായി സൈറ പൂനെക്ക് പോയത്. ഇപ്പോൾ സ്വന്തമെന്ന് പറയാൻ സൈറയ്ക്ക് പൂനെയിൽ ആരുമില്ല. ഈ നിലയിലുള്ള സൈറയെ ഏറ്റെടുക്കാൻ പൂനെയിലുള്ള അകന്ന ബന്ധുക്കൾക്കും താല്പര്യമില്ല. Because Kerala is a very beautiful city and the people of Kerala are very educated. I heard that all 10 out of 10 children are going to school. So it is very nice to see them because education is my soul. So I want to see the people, the place of Kerala. But I heard there are, means in the rainy season there is mosquitoes. So I am very afraid of that. So I want to buy in India only that. പതിനഞ്ച് വർഷത്തിലേറെയായി വിസ പോയിട്ട് പാസ്പോർട്ട് പോലുമില്ലാത്ത നിലയിലായിരുന്നു സൈറയും മകൻ പർവേസും. ഫുജൈറയിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഇടപെട്ട ഇവരുടെ സംരക്ഷണം ഏറ്റെടുത്തു. കേരളത്തിലെ ഏതെങ്കിലും പുനരധിവാസ കേന്ദ്രത്തിലേക്ക് ഇരുവരെയും സുരക്ഷിതമായി എത്തിക്കാനാണ് പദ്ധതി ഒരുക്കുന്നത്. 2-3 മാസങ്ങൾക്ക് മുമ്പാണ് മിസ്റ്റർ സെയ്ദ് ഈ ടീച്ചറുടെ ഈ അവസ്ഥ കണ്ടിട്ട് ഇവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലബ്ബിൽ വരുന്നത്. ക്ലബ്ബിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ പ്രസിഡന്റ് പുത്തുറഹ്മാൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയും അപ്പോൾ ടീച്ചറുടെ കാര്യങ്ങളൊക്കെ വളരെ ദയനീയമായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നെക്സ്റ്റ് വീക്കിൽ കോൺസുലേറ്റിൽ നിന്ന് ഇന്ത്യൻ നമ്മുടെ വൈസ് കോൺസൽ മിസ്റ്റർ പ്രേംചന്ദ് ക്ലബ്ബ് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനോട് ഈ സംഗതികൾ പറയുകയും അദ്ദേഹം ഞങ്ങളുടെ കൂടെ
മാഡത്തിനെ സന്ദർശിക്കാൻ ഇവിടെ വീട്ടിൽ നിന്നു. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവരെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത് അത് തീരുമാനിക്കുക, അതിനുശേഷം നമുക്ക് ഔട്ട് പാസിസ് ചെയ്തു തരാമെന്ന് പറഞ്ഞു. പോഷകാഹാരത്തിന്റെ കുറവ് കാരണമാണ് ഷുഗർ പോലുമില്ലാത്ത സൈറ തളർന്നത്. രേഖകൾ ഒന്നുമില്ലാത്തതിനാൽ മുട്ടുവേദന വർദ്ധിച്ചപ്പോൾ ചികിത്സയ്ക്കും വകയില്ലാതെയായി. അങ്ങനെ രോഗം മൂർച്ഛിച്ച അരയ്ക്ക് കീഴെ തളർന്ന അവസ്ഥയിലായി. ഞാനൊരു രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് എൻ്റെ സോഷ്യൽ ക്ലബിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞനുസരിച്ചിട്ട് ഇവരെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വലിയ മെഡിക്കൽ പ്രോബ്ലംസ് ഇവർക്കില്ല. ഇവർക്ക് ട്രീറ്റ്മെൻറ്റിനെക്കാട്ടി കൂടുതൽ വേണ്ടുന്നത് ഒരു റീഹാബിലിറ്റേഷനാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സോഷ്യൽ ക്ലബ്ബുകാർ എടുത്ത തീരുമാനം വളരെ ശരിയാണ്. കാര്യം അതിനുള്ള കറക്റ്റ് സ്ഥലത്തേക്കാണ് അവർ പോകുന്നത്. പറയാനാണെങ്കിൽ ടീച്ചറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ടീച്ചർക്ക് മാൽന്യൂട്രീഷൻ കാരണമുള്ള പ്രശ്നങ്ങൾ, അനീമിയ, സ്പോണ്ടലോസിസ്, രണ്ട് മുട്ടിലും ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെയാണുള്ളത്. അല്ലാതെ ഒരു സ്ട്രോക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്കോ അങ്ങനെ ഒരു മേജർ അസുഖങ്ങളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയൊരാളെ നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല ഫിസിയോതെറാപ്പി കൊടുത്ത് അവരെ കുറച്ചും കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് ഒരു ചികിത്സയാണ്. ചികിത്സ എന്ന് പറയണമെന്ന് എനിക്കറിയത്തില്ല, അതാണ് ടീച്ചറിന് വേണ്ടുന്നത്. മാത്രമല്ല ടീച്ചർ വളരെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, വളരെ നന്നായിട്ട് ഹിന്ദി സംസാരിക്കും. അപ്പോൾ ടീച്ചർ പോകുന്ന ആ സ്ഥാപനത്തിൽ കുട്ടികളെ പഠിപ്പിക്കാനും ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കാനും ഒരു ട്രാൻസ്ലേറ്ററായിട്ട് വർത്തിക്കാനും ഒക്കെ ടീച്ചറിനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്. നമ്മളെപ്പോഴും അങ്ങനെയാണ് കരുതുന്നത്. നമ്മൾ അവർക്ക് ചെയ്യുന്നത് പോലെ തന്നെ അവർക്ക് തിരിച്ച് നമുക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വളരെ കൗതുകകരമായൊരു സംഭവമാണ് ഇവിടെ ഉള്ളത്. കട്ടിലിൽ തന്നെയാണ് ജീവിതം. മലയാളികളായ നിരവധി പേർ സൈറയ്ക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ഇവർ പഠിപ്പിച്ച കുട്ടികളുടെ പിതാവായ സെയ്ദ് ഹുസൈൻ പൂക്കോയ തങ്ങളാണ് ഇവരുടെ ദുരിത ജീവിതം സോഷ്യൽ ക്ലബ്ബ് ഭാരവാഹികളെ അറിയിച്ചത്. നല്ലൊരു ടീച്ചറായിരുന്നു, നല്ല ഒരു സ്കൂൾ. എൻ്റെ മകള് 91 ഇവിടെ അവരോട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്യൂഷന് വേണ്ടിയിട്ട് ഞാനിവിടെ വീട് അടുത്ത് വളരെ ദൂരെയായിരുന്നു പഠിപ്പിക്കാൻ വേണ്ടി മോളെ കൊണ്ടുപോയതിന്. ആ സമയത്ത് ഞാൻ അവർക്കൊരു എനിക്കൊരു ഹെൽപ്പായി, മൂപ്പർക്കും ഒരു സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കും. 3 കുട്ടികളുണ്ട് എൻ്റെ, അവരെ ടീച്ചിങ് ഇവിടെയായിരുന്നു. പിന്നെ കുട്ടികൾ നല്ല പഠിക്കുകയും നല്ല നല്ലൊരു ടീച്ചർ, എല്ലാ വിഷയവും നല്ലോണം നോക്കുക, എല്ലാ ഖുർആനും ഹിന്ദിയും ഇംഗ്ലീഷും കണക്കും എല്ലാം നല്ല ഉഷാറിൽ പഠിപ്പിച്ചിരുന്നു. പിന്നീട് ഞാൻ ഫാമിലി എൻ്റെ ഫാമിലി നാട്ടിൽ പോയതിൻ്റെ ശേഷം പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഇവരെ ശ്രദ്ധിക്കാൻ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ കൂടുതൽ നോക്കില്ല. ഇപ്പോൾ അടുത്തായിട്ടാണ്, ഞാനിപ്പോൾ ഒരു 3-4 മാസം മുന്നെയാണ് മൂപ്പര് തീര മക്കളൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഒരു ഓരോ പ്രശ്നത്തിലങ്ങനെ പോയി. അപ്പം പിന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഇതിലെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവരെ വാതിൽ ഒരു വേറൊരു കൊറിയൻ ഒരു ലേഡി ഉണ്ടായിരുന്നു. ഇവരെ പറ്റി പുറത്തൊന്നും ഒരു ഇതുമില്ല, വിവരമൊന്നുമില്ല. വായിലപ്പം മുട്ടിയ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കിടക്കുകയാണ്, തീരെ ആവശ്യമാണ്. സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ തന്നെ മൊത്തത്തിൽ. പക്ഷേ എങ്കിൽ കൂടുതൽ വിഷമം ആയി, ഇവരെ നോക്കാനൊന്നും ആളില്ല ഉണ്ടായി. എല്ലാവരും ഇവിടുന്ന് എൻ്റെ മകന് പോയി, ഇവരെ ഇവരൊക്കെ പോയി, ഇവരെ നോക്കാൻ ആരുമില്ല. ബുദ്ധിമാന്യമുണ്ടെങ്കിലും മകൻ തന്നെയാണ് അമ്മയുടെ മലമൂത്രമടക്കം ശേഖരിക്കുന്നതും ഇവരെ ശുശ്രൂഷിക്കുന്നതും. ഇവർ താമസിക്കുന്ന മുറിയുടെ വാടകയും ഭക്ഷണവും മരുന്നുകളും ഇപ്പോൾ സന്നദ്ധ സേവകരാണ് നൽകുന്നത്. പൂനെയിലേക്ക് മടങ്ങാൻ സാഹചര്യമില്ലാത്തതുകൊണ്ടാണ് ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പുനരധിവാസത്തെക്കുറിച്ച് സോഷ്യൽ ക്ലബ് ആലോചിച്ചത്. ചില സ്ഥലങ്ങളിലൊക്കെ ലേഡീസിന് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ, ചില സ്ഥലത്ത് ജെൻസിന് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുള്ളൂ. ഇത് രണ്ടും പാടെല്ലാം ഒരു സ്ഥലങ്ങൾ കിട്ടാത്തതുകൊണ്ട് കുറേ ഒരു മാസത്തോളം അങ്ങനെ പോയി. അങ്ങനെയാണ് പിന്നെ പ്രസിഡൻറ്റിന് ഓർമ്മ വന്നത് ഈ ഉമാ പ്രേമിൻ്റെ സ്ഥാപനം അവിടെ പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടിയിലുണ്ട്. അപ്പോൾ അവരെ ഇവിടെ നിന്ന് തന്നെ വിളിച്ചു. അപ്പോൾ ഉമ തീർച്ചയായിട്ടും ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു, രണ്ടുപേരെ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മയെ നമ്മൾ കുറച്ച് കാലമായിട്ട് അവരുടെ പേപ്പർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യത്തിൽ വിസയും ഇതും ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് വിസയും പാസ്പോർട്ടിൻ്റെ അപ്ഡേഷനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും വൈകിപ്പോയത്. ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഔട്ട് പാസ് കിട്ടിയിട്ടുണ്ട്, എന്തോ ഒരു ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആ ഫൈൻ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എനിക്ക് അവിടെ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന തങ്ങള് അതിൻ്റെ റിപ്പോർട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ഞങ്ങളത് ചെക്ക് ചെയ്തിട്ട് ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ അവിടെ പോയപ്പോൾ തങ്ങൾ എന്നോട് പറഞ്ഞു, ഒരു കുളിപ്പിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വാരി കൊടുക്കാനോ ഒന്നും ആളില്ല, ആ മകനാണ്
ചെയ്യുന്നത്, അദ്ദേഹത്തിന് അവരെ എമിഗ്രേഷന് കൊണ്ടുപോകാൻ പോലും കുളിപ്പിക്കാൻ പറ്റില്ല എന്ന്, ഞാൻ അതിനു വേണ്ടി വേണമെങ്കിലും ചെല്ലാമെന്നാണ് പറഞ്ഞിരുന്നത്. അത്രയും മോശപ്പെട്ട അവസ്ഥയായതുകൊണ്ട് ഇവിടെ നിർത്തിയിട്ട് കാര്യമില്ല. ആ പൈസ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഞാനത് അദ്ദേഹം തന്നിട്ടുള്ള വാട്സപ്പിൽ ഇതിൽ മെസ്സേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേ ബി എല്ലാവരും കൂടി അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട്, ഇപ്പോൾ തൽക്കാലം സോഷ്യൽ ക്ലബ്ബ് അങ്ങനെ ഒരു ഫണ്ട് അവരുടെ കയ്യിൽ അതിനുവേണ്ടി മാറ്റിവെച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞതെന്ന് തങ്ങൾ എന്നോട് പറഞ്ഞു. സോ നമ്മൾ അതിനുള്ള ഫണ്ട് കണ്ടുപിടിച്ച് എത്രയും പെട്ടെന്ന് ഈ ഉമ്മയും മകനെയും കൊണ്ടുപോവുക. ഉമ്മയ്ക്ക് ഓർത്തറൈറ്റീസാണ്, കുറച്ച് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉമ്മ കുറച്ച് ഓക്കെ ആവും. ആ പയ്യന് കുറച്ചധികം ട്രീറ്റ്മെൻറ്റ് വേണ്ടിവരും, എന്നാലും ലൈഫ് ലോങ് അവരാരും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ സംരക്ഷിക്കേണ്ടി വരും. അട്ടപ്പാടിയിൽ ശാന്തിക്ക് ഒരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്, ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ള, അവിടേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന പൊതുമാപ്പിന് മുന്നേ തന്നെ ടീച്ചറിനെ കയറ്റിവിടാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം പൊതുമാപ്പ് അടുത്തത് കൊണ്ട് എമിഗ്രേഷൻ നിയമങ്ങൾ, അവരുടെ കാര്യങ്ങൾ, ഇപ്പം എമിഗ്രേഷനുമായിട്ടുള്ള ബന്ധപ്പെട്ടുന്ന കാര്യങ്ങളൊക്കെ പൊതുമാപ്പുമായിട്ട് ബന്ധപ്പെട്ട് കയറി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അധികൃതർ. അതിൻ്റെ ഒരു പരിധിവരെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടും അവരുടെ അവസ്ഥ ഇത്രയും പ്രയാസമായതുകൊണ്ടും മാക്സിമം എത്രയും പെട്ടെന്ന് തന്നെ, നെക്സ്റ്റ് വീക്കെങ്കിൽ നെക്സ്റ്റ് വീക്ക്, വിത്തിൻ 10 days എനിക്ക് 10 days, എത്രയും പെട്ടെന്ന് തന്നെ ഇത് നാട്ടിൽ കൊണ്ടുപോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ സഹകരണത്തോടെ രണ്ടുപേർക്കും ഔട്ട്പാസ് സംഘടിപ്പിച്ചു കഴിഞ്ഞു. പൊതുമാപ്പിന്റെ സഹായത്തിലോ അതല്ലെങ്കിൽ അധികാരികളുടെ കനിവിലോ ഇരുവരെയും ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിക്കാനുള്ള ശ്രമം ഊർജിതമാവുകയാണ്. ഒമാനിലെ മസ്കറ്റിൽ പ്രശസ്തമായ ഒരു കോട്ടയുണ്ട്, മത്ര കോട്ട എന്നാണ് ഇതിൻ്റെ പേര്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കോട്ട പുനരുദ്ധരിച്ച് പൊതുജനങ്ങൾക്ക് കാണാനായി കഴിഞ്ഞ ദിവസം തുറന്നുകൊടുത്തു. മത്ര കോട്ടയിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇനി. പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച മത്ര കോട്ട വർഷങ്ങളോളം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. 1580s യാരിബ് രാജവംശ കാലഘട്ടത്തിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഈ കോട്ട ഒമാന്റെ പഴയകാല ചരിത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. മത്ര കോർണിഷിൽ മലകളുടെ മുകളിലായിട്ടാണ് ഈ കോട്ട നിലനിൽക്കുന്നത്. ഒമാനിൽ ധാരാളം ഫോർട്ടുകൾ ഉണ്ടെങ്കിലും ഉയർന്ന മലമുകളിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് മത്ര കോട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 4 ദിവസം മുമ്പാണ് ഇങ്ങനെ മത്ര ഫോർട്ട് പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്തതായിട്ടൊരു ന്യൂസ് കണ്ടു. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഹോളിഡേ ആണ്, കാണാൻ വന്നു. അബവ് സീ ലെവൽ, വെരി നൈസ്ലി പ്രിസർവ്ഡ്, വളരെ ഭംഗിയായിട്ട്. ഞങ്ങൾ അറിഞ്ഞ 100 വർഷത്തോളം പഴക്കമുണ്ട് സ്ട്രക്ചർ എന്നാണ്. വളരെ ഭംഗിയായിട്ട് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. സാൻഡ് മോട്ടറും മഡ് മോട്ടറും ഒക്കെ വെച്ചിട്ട് വാൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. പഴയ ഡോഴ്സ് എല്ലാം പഴയകാലത്ത് ജംഗൾ വുഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർസ് എല്ലാം ടൈലാണ്, പുരാതനമായ ടൈൽസ് ഉപയോഗിച്ച് മനോഹരമായിട്ട് പ്രിസർവ് ചെയ്തിരിക്കുന്നു. വി ക്യാൻ ഗോ അപ് ടു ദ ടോപ്പ്, ടവർ വരെ പോകാം. എക്സാക്ട്ലി ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്സ് ഹൈറ്റ്, ബട്ട് ഇറ്റ്സ് വെരി നൈസ്. മുകളിൽ നിന്നുള്ള കാഴ്ചയും എല്ലാം മനോഹരമാണ്. ഇറ്റ്സ് എ നൈസ് പ്ലേസ് ടു സ്പെൻഡ് സം അവേഴ്സ്. ഇറ്റ്സ് ഗുഡ്. 16th century നിർമ്മിച്ച ഈ കോട്ട ഒമാന്റെ ചരിത്ര പ്രധാന കോട്ടകളിലൊന്നാണ്. പണ്ട് സൈനിക ശക്തിയായിരുന്ന ഓട്ടോമൻ തുർക്കികളെ നിരീക്ഷിക്കുന്നതിനും അവരുടെ ആക്രമണം തടയുന്നതിനുമായിരുന്നു മത്ര കോട്ട നിർമ്മിച്ചത്. സൈനിക ആവശ്യങ്ങൾക്ക് പുറമെ തടവുകാരെ പാർപ്പിക്കുന്ന കേന്ദ്രമായും ഭക്ഷ്യസംഭരണിയായും ഈ കോട്ടയെ ഉപയോഗിച്ചിരുന്നുവെന്ന് ചരിത്ര രേഖകൾ സൂചിപ്പിക്കുന്നു. വൃത്താകൃതിയിലുള്ള 3 പ്രധാന ടവറുകളാണ് മത്ര കോട്ടയുടെ ഒരു പ്രധാന ആകർഷണം. ഈ ടവറുകളിൽ നിന്നും മസ്കറ്റിലെ കടലും നീണ്ട കരയും നിരീക്ഷിക്കാനാകും. പല ഘട്ടങ്ങളിലായി ഇന്ത്യ, പേർഷ്യ, പോർച്ചുഗൽ, ഫ്രാൻസ്, അമേരിക്ക എന്നിവിടങ്ങളിൽ നിർമ്മിച്ച പീരങ്കികളും മത്ര കോട്ടയിൽ സ്ഥാപിച്ചിട്ടുണ്ട്.
അറ്റകുറ്റപ്പണികൾക്കായി അടയ്ക്കുന്നതിന് മുൻപും മത്രാകോട്ടയിൽ സന്ദർശകരെ അനുവദിച്ചിരുന്നു. സുൽത്താൻ ഖാബൂസ് തുറമുഖവും മത്ര കോർണിഷും മത്ര സൂഖുമടക്കം ഈ പ്രദേശങ്ങളുടെ മനോഹര ദൃശ്യാനുഭവം മത്രാകോട്ടയ്ക്ക് മുകളിൽ നിന്നും ലഭ്യമാകും. ഇവിടം മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ പദ്ധതികളും ഒമാൻ വിനോദസഞ്ചാര മന്ത്രാലയം നടപ്പിലാക്കി വരുന്നു. ഈ ഫോട്ടോ ഇന്ന് വന്ന് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. താഴ്ന്ന് കാണുന്ന പോലെയൊന്നുമല്ല, മേലെ കയറി വന്നപ്പോഴാണ് ഇത്രയൊക്കെ സൗകര്യം ഉണ്ടെന്ന് മനസ്സിലായത്. പിന്നെ അവരെല്ലാം റിനോവേറ്റ് ചെയ്തപ്പോഴും എല്ലാ പഴമയൊക്കെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ മിലിറ്ററിയുടെ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ പണ്ട് സൂക്ഷിച്ചിരുന്നു എന്ന് പറയുന്നു. നന്നായിട്ടുണ്ട് എന്തായാലും. പിന്നെ പുരാതനമായിട്ടുള്ള അത് അതേ ഇതിൽ തന്നെ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കാണാൻ പഴയതൊക്കെ ഇങ്ങനെ കാണാൻ സാധിച്ചു. അതുകൊണ്ട് നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ മേലെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. ഫുൾ ഒമാൻ കാണാൻ പറ്റുന്നുണ്ട്, മത്രയൊക്കെ ഫുൾ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ കാണാൻ പറ്റിയത് ഇവിടെ വന്നുകൊണ്ടാണ് കാണാൻ പറ്റിയത്. പുരാതന സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്ട്രക്ചേഴ്സൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒമാനിലെ അവർ ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഫണ്ട്സ് ബഡ്ജറ്റിന് വേണ്ടി നീക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ അധികം വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഈ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ ശ്രദ്ധിക്കുകയും പ്രൊജക്ട് ചെയ്യുകയും പബ്ലിക്കിന് വേണ്ടി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് തോന്നുന്നത്. ഒമാൻ അധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമല്ല, പക്ഷേ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ് ഈ ഒരു അപ്രോച്ച് കൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അട്രാക്ട് ചെയ്ത് വരുന്നുണ്ട്. സ്വദേശികളും വിദേശികളുമായി ധാരാളം സന്ദർശകരാണ് ഇപ്പോൾ മത്രാകോട്ടയിലെത്തുന്നത്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് സന്ദർശന സമയം. വെള്ളിയാഴ്ചകളിൽ രാവിലെ 9 മുതൽ 11 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെയും സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കും. ഗൾഫിലെ കുട്ടികൾക്ക് ഇത് അവധിക്കാലമാണ്. ഭൂരിഭാഗം കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം അല്ലാതെയും നാട്ടിലേക്ക് അവധി ആഘോഷിക്കാൻ പോയിരിക്കുകയാണ്. എന്നാൽ ചെറിയൊരു വിഭാഗം കുട്ടികൾ ഇവിടെ തന്നെ തുടരും. ഒന്നുകിൽ മാതാപിതാക്കൾക്ക് അവധി ഉണ്ടാകില്ല, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കാരണം അവരിവിടെ തന്നെ തുടരാൻ തീരുമാനിക്കുകയും ചെയ്യും. അത്തരം കുട്ടികൾക്ക് വേണ്ടി അവർക്ക് ഏറെ സന്തോഷം നൽകുന്ന വേനൽക്കാല ക്യാമ്പുകൾ തുറക്കുന്ന ഒട്ടേറെ സംഘടനകളുണ്ട്. അത്തരത്തിൽ മസ്കറ്റിൽ ഒരു ക്യാമ്പ് നടന്നു. വേനൽ തുമ്പികളായിരുന്നു ഈ ക്യാമ്പിൻ്റെ പേര്. ആ ക്യാമ്പിൻ്റെ വിശേഷങ്ങളാണ് ഇനി. അവധിക്കാലം കുട്ടികളുടെ ആഘോഷ തിമിർപ്പിൻ്റെ കാലഘട്ടമാണ്. ക്ലാസ് മുറികളിലെ ചുറ്റകളിൽ നിന്നും അകന്ന് വായനയിലും വിനോദ പരിപാടികളിലും കളികളിലും കൂടുതൽ സമയം മാറ്റിവെക്കാനുള്ള അവസരമാണ് കുട്ടികൾക്ക് കിട്ടുക. പ്രവാസ ജീവിതത്തിൽ കുട്ടികൾ ഫ്ളാറ്റുകളിൽ ഒറ്റപ്പെട്ടു കഴിയുന്ന അവസ്ഥയിൽ ടെലിവിഷനും കമ്പ്യൂട്ടർ ഗെയിംസ് മാത്രവുമാണ് അവർക്ക് കൂട്ടായെത്തുക. ഇതിനെ ആശ്രയിക്കാതെ സമയം കൊല്ലാൻ കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ കഴിയില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വേനൽ ക്യാമ്പുകൾ പ്രാധാന്യം അർഹിക്കുന്നത്. മസ്കറ്റിലെ പ്രവാസ ലോകത്ത് മധ്യവേനൽ അവധിക്കാലം ചില രക്ഷിതാക്കൾക്ക് അവധി കിട്ടാത്തത് കാരണം നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. കനത്ത സാമ്പത്തിക ബാധ്യത കാരണവും പലരും അവധി വേണ്ടെന്ന് വെക്കും. അവരുടെ കൊച്ചു കുട്ടികൾക്ക് ഫ്ളാറ്റ് മാത്രമാകും പിന്നെ ആശ്വാസം. എന്നാൽ അത്തരം കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിഭാഗം സംഘടിപ്പിച്ച വേനൽ തുമ്പി പരിശീലന ക്യാമ്പ് അരങ്ങേറിയത്. ഈ ക്യാമ്പ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ കൂട്ടുകാരെ പരിചയപ്പെടാൻ പറ്റി.
ഈ നാല് ദിവസത്തെ ക്യാമ്പിനെ ഒക്കെ ഒരുപാട് പഠിക്കാൻ പറ്റി. പിന്നെ ന്യൂസ് പോലെ തന്നെ വിഷ്വൽ ഉണ്ടാക്കുവാണ് നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്യണം, അതൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ കുറേ ഉണ്ടാക്കാൻ പഠിച്ചു, ലൈക്ക് സോങ്സ് പഠിപ്പിച്ചു. പിന്നെ ഇവിടുത്തെ സ്കിറ്റ് പഠിപ്പിച്ചു. പിന്നെ പലതും ടാസ്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യാൻ നല്ല രസം ഉണ്ടായിരുന്നു. മലയാള ഭാഷ പഠിപ്പിക്കാനും സർഗാത്മക കഴിവുകളെ കണ്ടെത്താനും വിനോദങ്ങളിലൂടെ പഠനം ലളിതമാക്കാനും ലക്ഷ്യമിട്ടാണ് മസ്കറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് കേരള വിഭാഗം വേനൽത്തുമ്പികൾ ഒരുക്കിയത്. കുട്ടികളുടെ അവധികാലം വിനോദത്തോടൊപ്പം വിജ്ഞാനം എന്ന ആശയത്തിൽ തുടർച്ചയായി ഇത് 16 വർഷമാണ് വേനൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കുട്ടികൾ കളിച്ചു വളരണമെന്നാണ് ചൊല്ല്. കളി മാത്രമായാലും കാര്യമില്ല, അതുകൊണ്ട് കളിയിൽ അല്പം കാര്യം കൂടി കലർത്തിയുള്ള പരിശീലനമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. വേനൽ അവധിക്കാലത്തെ നാട്ടിലെ പാട്ടും കളിയും മഴയും മാമ്പഴവും നഷ്ടമാകുന്ന കുട്ടികൾക്ക് തീർത്തും ഒരാശ്വാസം തന്നെയാണ് ഇത്തരം വേനൽ ക്യാമ്പുകൾ. എന്ത് പറയാനാ, ഈ ക്യാമ്പ് സൂപ്പർ ആയിരുന്നു. ഒത്തിരി പഠിക്കാൻ പറ്റി. ഈ മദേഴ്സിന്റെ ഈ നമ്മുടെ വിശ്വാസം എല്ലാം അതുപോലെ എനിക്ക് സന്തോഷമായിരുന്നു. ഇവിടെ വെച്ച് ഒത്തിരി എൻജോയ്മെന്റ്, ഒത്തിരി കളിയായിരുന്നു. ഞങ്ങൾ ഒത്തിരി കളിച്ചു, ഒത്തിരി പഠിച്ചു. എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാൻ കുറെ ക്യാമ്പിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു കുറെ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത്. മറ്റേ ക്യാമ്പിൽ പോകുമ്പോൾ ഇങ്ങനത്തെ ഒരു അനുഭവം ഇങ്ങനെ വരാറൊന്നുമില്ല. സന്തോഷമൊന്നും അത്രയും വരാറില്ല. കുറേ ഗെയിംസൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒരു ലൈവ്ലി ഫീലിംഗ് ഒക്കെ ഇങ്ങനത്തെ ക്യാമ്പിലൊക്കെ വരുമ്പോൾ ഇവരുടെ കൂടെ സംസാരിക്കുമ്പോൾ ഒക്കെ ഇവര് നമുക്ക് കൂടുതൽ മനസ്സിലാവാനൊക്കെ പറ്റും. അതുമാത്രമല്ല, മറ്റേ ക്യാമ്പിൽ പോയാൽ കുറേ ഗെയിംസും പിന്നെ ചിലപ്പോൾ ഒക്കെ വെറുതെ ബോറടിച്ചിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെ ഫീൽ ചെയ്യാനൊന്നും തോന്നിയില്ല. കാരണം ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കുക. പണ്ടത്തെ കുട്ടികൾ അനുഭവിച്ചിരുന്ന കുട്ടിക്കാലത്തിൻ്റെ ഒരു പുനരാവിഷ്കരണം കൂടിയാണ് സമ്മർ ക്യാമ്പുകളിൽ ഈ കുട്ടികൾക്ക് പ്രദാനം ചെയ്യുക. 1 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ 12 ക്ലാസ് വരെയുള്ള 200 കുട്ടികൾ വേനൽക്കാല ക്യാമ്പിൽ 4 വിഭാഗങ്ങളായി തിരിച്ച് പങ്കെടുത്തു. അധ്യാപകനും ബാലസംഘം വേനൽത്തുമ്പികൾ സംസ്ഥാനതല സംഘാടകനുമായ സുനിൽ കുന്നരുവാണ് അരങ്ങു തകർക്കുന്ന വേനൽ അവധി ക്യാമ്പിൽ കുട്ടികൾക്കായുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. മലയാള ഭാഷയുടെ പ്രവർത്തനങ്ങൾ, മലയാളത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകങ്ങളെ സംബന്ധിച്ച പഠനങ്ങൾ, മലയാളത്തിൻ്റെ സംസ്കാരത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാം നമ്മുടെ ഈ ക്യാമ്പിൽ നടക്കുന്നുണ്ട്. കൂട്ടുകാർ വലിയ ആവേശത്തോടെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതായിട്ടാണ് അനുഭവം. മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കൂട്ടുകാരുണ്ട്. കേരളത്തിലെ ജില്ലകളെ അറിയാത്ത കൂട്ടുകാരുണ്ട്. ഓരോ ജില്ലയുടെയും സവിശേഷതകൾ അറിയാത്ത കൂട്ടുകാരുണ്ട്. അതെല്ലാം ചേർത്ത് വെച്ച് മലയാള തനിമയാർന്ന ഒരു ലോകമാണ് ഇവിടെ മസ്കറ്റിൽ കേരള വിങ്ങിൻ്റെ ബാലവേദിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാട്ടിലെ കുട്ടികൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. നാട്ടിൽ ഓടിച്ചാടി കളിക്കാനുള്ള മൈതാനങ്ങൾ പരിമിതമായിട്ടെങ്കിലുമുണ്ട്, ഇവിടുത്തെ കുട്ടികൾക്ക് അതില്ല. തൊട്ടടുത്ത കൂട്ടുകാരുമായി ഒരുമിച്ച് ചേരാനുള്ള സൗകര്യങ്ങൾ സ്കൂളുകളിൽ മാത്രമാണ് ഇവർക്ക് കിട്ടുന്നത്. വീടുകളിൽ ഇവർ തനിച്ചാണ്. ഇൻ്റർനെറ്റിൻ്റെയും TVയുടെയും വളരെ പരിമിതമായ ഒരു ലോകത്താണ് കുട്ടികളുടെ നല്ല സമയങ്ങൾ ചെലവഴിക്കപ്പെടുന്നത്. നാടൻ പാട്ടുകളും കവിതകളും കഥപറച്ചിലും അഭിനയവും കവിതയും ഒപ്പനയും മലയാള ഭാഷയും എല്ലാം ചേർന്ന പരിശീലനമാണ് കുട്ടികൾക്കായി ഒരുക്കിയത്. കഥകളുള്ള നാടാണ് ഗൾഫ് നാടുകൾ. ഒട്ടേറെ മനുഷ്യരുടെ കഥകൾ, ആ കഥകളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അറേബ്യൻ സ്റ്റോറീസിന് മുന്നധ്യായങ്ങൾ കാണാൻ www.mathrubhumi.com/TV സന്ദർശിക്കുക. TV മാതൃഭൂമിയുടെ യൂട്യൂബ് പേജിലും നമ്മുടെ ദൃശ്യങ്ങളൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള കഥകളും കാഴ്ചകളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംശയങ്ങളോ സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ ബന്ധപ്പെടാം. അറേബ്യൻ സ്റ്റോറീസിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.